ഇനി പറയാൻ പോകുന്ന ആളാണ് ഈ അഞ്ചു പേരിൽ ഏറ്റവും അപകടകാരി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. കഴിഞ്ഞ 6 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയതും അറിയപ്പെടുന്നതും ജനപ്രിയമാകുന്നതും. പൊതുവെ ഒരു പാർട്ടി പ്രവർത്തകനോടും പ്രത്യേക പരിഗണനയോ സ്നേഹമോ പുരടിപ്പിക്കാത്ത പി കെ ആർ ഇവനെ മാത്രം എല്ലാ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും കൊണ്ടു നടന്നൊരു ക്രൗൺ പ്രിൻസിനെ പോലെ ആറാടിച്ചു. എന്തിന്? 35 വർഷമായി പി കെ ആർ കണ്ടിന്യൂസ് ആയി മത്സരിച്ച് ജയിച്ച നെടുമ്പള്ളി നിയോജക മണ്ഡലം കഴിഞ്ഞ ഇലക്ഷൻ ഇവന് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തു. എന്തിന്? ഇവൻ ആരാണെന്നോ എവിടുന്നാണെന്നോ ആർക്കും അറിയില്ല. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സ് അടങ്ങലെടുത്ത് നടത്തിയിരുന്നു എന്ന് എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു. പിന്നെ ദുബായ് ടു മട്ടാഞ്ചേരി ചില്ലറ ഗോൾഡ് സ്മഗ്ലിംഗ്. ഇങ്ങനെ ഡൂബിയസ് റെക്കോർഡുള്ള ഒരാളെ എന്തിന് പി കെ ആർ പ്രൊമോട്ട് ചെയ്തു? എന്തിന്? വൈ? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് അപ്സ്റ്റാർട്ട് ഓഫ് കണ്ടംപററി പൊളിറ്റിക്സ്? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിലവൻ ഇബലീസ് എന്ന് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. യസ്തപ്പാനെ, നീ പോയി രാമദാസിനെ കാണണം. മരിച്ചുപോയവരുടെ കാഴ്ചക്ക് അടക്കം ചെയ്യുന്നത് ഒരു ആയുസ്സുണ്ടെന്ന് കാണേണ്ടവരെ കണ്ടിട്ടേ അവരെ യാത്രയാക്കാം. പോ യസ്തപ്പാനെ, പോ. മഴ കൊള്ളാൻ നിൽക്കാതെ റാഹേലമ്മയും കൊണ്ട് ആശ്രയത്തിലേക്ക് പോ. രാത്രി കഥ പറയാൻ നേരമാകുമ്പോ എസ്തച്ഛനെ എത്തിക്കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടാണ് ചെല്ല. ഒരു വണ്ടിക്കുള്ള ആള് മതി, ഒറ്റ വണ്ടിക്കുള്ള ആള് മതി. തന്റെ വിദേശ പര്യടനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയ ധനകാര്യമന്ത്രി ശ്രീ പി എസ് പീതാംബരന്റെ വരവോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ മഹാരഥന്മാരെല്ലാം ഏറെക്കുറെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഏഴകളുടെ പടത്തലവന്, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരന് പി കെ ആറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലക്ഷങ്ങളാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ യാത്രയപ്പായിരിക്കും പി കെ ആർ എന്ന അധികായനായ IUF നേതാവിന് ലഭിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കട്ട്. ഓക്കെ അല്ലേ സാറേ? സാറ് പറഞ്ഞ സ്റ്റീഫനെ അല്ല, യേശു ക്രിസ്തുവിനെ വരെ ഈ മുരുകൻ തടയും. പക്ഷേ പമ്പർനോത്തിയുടെ വാക്കും കേട്ടോണ്ട് നമ്മൾ ഇപ്പൊ എടുത്ത് ചാടിയ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചിലപ്പോ നമ്മൾ നാറും. അത് വേണോ? ഒരു വഴി ഇരിക്കു സാർ. എന്ത് വഴി? പ്രൈം മിനിസ്റ്ററുടെ ചോപ്പർ ഇപ്പതാ ലാൻഡ് ആയിരുക്കു. അവർ ഇങ്ങ വരത്തുക്ക് 1 മണിനേരം ആവും. അത് ചൊല്ലി മെയിൻ റോഡ് ബ്ലോക്ക് പണിടലാം. വേറെ എന്ത വഴിയാലെയും സ്റ്റീഫനാൽ ഇങ്ങ വര മുടിയാത്. എവിടെ എന്നാ അങ്ങനെ ആട്ടെ. ആമാ ഇപ്പ മട്ട ആട്ട വാട്ട ഏത് കേട്ടാലും കയ്യെ വിളിച്ചു. സ്റ്റീഫന്റെ കാർ അപ്പോൾ സോറി സാർ, വണ്ടി അത് ഓട മുടിയാത്. PM കോൺവായ് പ്രോട്ടോ കോൺ. അച്ഛാ എന്താ ചെയ്യണ്ടേ? വണ്ടി വിടാനല്ലേ തടസ്സമുള്ളൂ, നടന്നു പോകല്ലോ. ഡാ നോക്കടാ, വിച്ചേ സ്റ്റീഫ് വിച്ചേ.
എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തി. ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. സ്റ്റീഫൻ, നോക്കി നിൽക്കാതെ പോയി ക്രൗഡിലെ കണ്ടുപിടിയോ. ഗോ. ഞാൻ ആവുന്നതും നോക്കി മോളെ, തടയാൻ പറ്റിയില്ല. മോൻ പള്ളിക്കകത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കേ. സ്റ്റീഫ, ഒരു അടിയന്തര യോഗം ഉടനെ കൂടുന്നുണ്ട്. തൽക്കാലം ഞാനാവണം എന്നാണ് പൊതു താല്പര്യം. സ്റ്റീഫൻ അതിൽ എതിർപ്പുണ്ടാവില്ലെന്നറിയാം. ഒന്ന് ചെയ്തയിലോട്ടെടുത്തോട്ടെ വർമാജി, ഒന്നും കത്തി തുടങ്ങിക്കോട്ടെ, എന്നിട്ടാവാം.